വരട്ട് എടുത്ത് തട്ടി വെക്കും പ്ലേറ്റിലേക്ക്. നമ്മുടെ കൊല്ലത്ത് സലീം ഹോട്ടലിൽ നമുക്ക് നടക്കാത്തൊരു ആഗ്രഹമാണ് പോയി നടക്കുന്നത്. മട്ടൺ അതേപോലെ ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഇടുക. സമയം 3:30. നമ്മൾ വിചാരിച്ച പ്ലാൻ കംപ്ലീറ്റ് ഓഫാണ്. നമുക്ക് റൂം കിട്ടി തിരുവനന്തപുരത്തിലെ വലിയ കാര്യം. മൂന്നാറത്തെ കാര്യം ഇപ്പോഴും തീരുമാനമായിട്ടില്ല. നമ്മൾ എങ്ങോട്ട് പോകുന്ന ഒരു ഇതുവരെ പ്ലാൻ ഇട്ടിട്ട് ശരിയായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, കോവളം ഭാഗത്ത് രണ്ട് റെസ്റ്റോറൻറ്റ് ഒന്ന് പോയി നോക്കാമെന്നുണ്ട്. എസ് പി ആറും പിന്നെ അഫ്സലും. ഒരു സ്ഥലത്ത് മട്ടൺ, ഒരു സ്ഥലത്ത് ചിക്കനുമാണ് ഫേമസ്. കാരണം ആ ഭാഗം കവർ ചെയ്താൽ പിന്നെ നാളെ നമുക്ക് ടൗൺ മാത്രം കവർ ചെയ്താൽ മതി. നാളെ നമുക്ക് ഒരുപാട് സ്ഥലം അങ്ങനെ കവർ ചെയ്യണ്ടോ നോക്കാം. ഒന്നും ഉറപ്പിച്ചിട്ടില്ല. നമ്മൾ യാത്ര ചെയ്യുക, പറ്റുന്ന സ്ഥലത്തൊക്കെ കഴിക്കും, അതിന് റിപ്പോർട്ട് ചെയ്യും. വൈകിട്ട് 4:40, 4:27 എസ് പി ആറിന് മുമ്പിലാണ്. മട്ടർ പരട്ടണ അവിടുത്തെ ഫേമസ് എന്ന് പറഞ്ഞത്. കുറച്ച് ദൂരെ യാത്രയായിട്ട് വന്നു ടൗണിൽ നിന്ന്, പ്രത്യേകിച്ച് കഴക്കൂട്ടത്ത്. കഴക്കൂട്ടത്ത് ടൗണിൻ്റെ ആ ഭാഗത്ത് ബൈപ്പാസ് ഹൈവേ എന്തോ ആണ് സംഭവം. കിട്ടിയൊരു ഇൻഫ്രാസ്ട്രക്ചറാണ്. എച്ചു ചെന്നൈ ലുക്ക് ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ. നമ്മുടെ ഏതായാലും മട്ടൺ പരട്ട ട്രൈ ആയിട്ട്. നമ്മൾ ലഞ്ചും കഴിച്ചില്ല, ഡിന്നറും ലഞ്ചും കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. 4:27 കട ഫുള്ള് ഗ്ലാസ്സാണ്. മാനത്തി നമുക്ക് റോട്ടി ഉണ്ട്, പരട്ടുണ്ട്, കറിയുണ്ട്. മട്ടൺ പരട്ടാണ്, ഒരു ഏലക്കായയുടെ ടേസ്റ്റാണ് ഇത്. ശരിക്കും ആ മട്ടൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മട്ടൺ കറിയാണ്, ടേസ്റ്റാണ്, മൈൽഡ് ടേസ്റ്റാണ്. വരട്ട് തട്ടി വെക്കും. നമ്മുടെ കൊല്ലത്ത് സലീം ഹോട്ടലിൽ നമുക്ക് നടക്കാത്തൊരു ആഗ്രഹമാണ് ഇപ്പോൾ നടക്കുന്നത്. മട്ടൺ അതേപോലെ ഇങ്ങനെ പ്ലേറ്റിലേക്ക്. ഇത് ചെയ്തു പറഞ്ഞാൽ മട്ടൺ ടേസ്റ്റ് ഉണ്ട്. കൊല്ലത്ത് നമ്മൾ കഴിച്ചപ്പോൾ സ്വീറ്റ് ആയിരുന്നു. സ്വീറ്റ് അല്ല, സ്വീറ്റ് എന്നാൽ എരിവില്ല, പക്ഷെ മട്ടൺ ടേസ്റ്റ് അതുപോലെ കിട്ടും. ഈ ഒറോട്ടി എന്നുള്ള സംഭവം നമ്മുടെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കാല്ലോ. പക്ഷേ ഒറോട്ടി നല്ല പേര്, നമ്മളതിന് കട്ടിപ്പത്തി എന്ന് വിളിക്കാം. സംഭവം പത്തിരി തന്നെയാണ്, തേങ്ങയൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് മാവ് വെച്ച് എലൻ്റെ മുകളിൽ വെച്ച് ചൂടുന്ന പരിപാടിയാണ് നമ്മുടെ വീട്ടിൽ. ഇവിടെ എങ്ങനെയാണ് ചൂടുന്നത് അറിയില്ല, പക്ഷേ സംഭവം ഏകദേശം അതുതന്നെയാണ്. മട്ടൺ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് ഗ്രേവി വരണ്ട, കുറച്ച് ഗ്രേവി മതി. കുറച്ച് ഗ്രേവി പീസ് മട്ടൻ്റെ ഗണത്തിൽ വെക്കാം. റോട്ടീൻ്റെ പീസ് മുറിച്ചിട്ട് ഈ കറിയിൽ മുക്കിയിട്ട് രണ്ടുപേരും നല്ല കോൺട്രാസ്റ്റ് ആട്ടോ. മറ്റേ ഫാറ്റ് നെയ്യൊക്കെ ഫാറ്റൊക്കെ നമ്മുടെ മട്ടൻ്റെ ഫാറ്റൊക്കെ ചെയ്തിരിക്കും. ഇതെന്ന് വെച്ചാൽ ഒരു മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ടേസ്റ്റ് ചെയ്യാം. മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് മട്ടൻ കഴിച്ചോക്കില്ല, മട്ടൻ കഴിച്ചോ. ആ കറിയുടെ മട്ടൺ കാണാൻ കുറച്ചുകൂടി നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു മട്ടൻ കറി പോലെ. അതെന്ന് വെച്ചാൽ പഴട്ടാണ് എൻ്റെ ഫേവറേറ്റ്. സൂപ്പറാണ്, കണ്ടത്തിനറിയ സൂപ്പറാണ്. ഇനി ഇതെങ്ങാനും സൂപ്പറാകുന്ന ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അമ്മൂമ്മ സൂപ്പർ തന്നെയാണ്. ചായ ഉണ്ട്, ചായ അവിടെ നിൽക്കട്ടെ. നമുക്കേ ചായ കുടിക്കുന്നതിലല്ല കാര്യം, പൊറോട്ട ഓർഡർ ചെയ്തിരുന്നു. കാരണം ഈ കറി പൊറോട്ടയ്ക്ക് എങ്ങനെയാണ് നോക്കണം. പുറമേ മട്ടൺ ചെറിയ പ്ലേറ്റ്, ക്വാർട്ടർ പ്ലേറ്റ്, ഫാമിലി പ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ചിക്കൻ പരട്ട്, ചിക്കൻ്റെ തന്നെ പല സംഭവങ്ങളുണ്ട്. പൊറോട്ട, ചെറിയ പൊറോട്ട, നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ പൊറോട്ട. നമ്മൾ പരട്ടിലേക്ക് പോവാണ് വിത്ത് പൊറോട്ട. ഞാൻ ആരാണ്ട്, മൃണാളാണോ മാക്വീനാണോ എന്നറിയില്ല. റിയലി സംഭവിക്കില്ല, കിഡിലാണ് പരട്ട്. ഞാൻ എനിക്ക് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ നാളെ തെങ്കിലും വന്നിട്ട് നന്നായില്ലെന്ന് എന്നെ കുറ്റം പറഞ്ഞു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഏലക്കായ ടേസ്റ്റ് ഉണ്ട് തുടക്കത്തിൽ പരട്ടിന്. മട്ടൺ
മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ഉണ്ടതോട് വൈകിട്ട് 4 മണി കേട്ടോ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു ഒരുപാട് പേര് ചിക്കൻ ഫ്രൈ ആണ് ഇതൊക്കെ ഓർമ്മയുണ്ട് വൈകിട്ട് ഞാൻ പറഞ്ഞേ 4:42 ബിരിയാണി ഒക്കെ തിന്നുന്ന ആൾക്കാർ മട്ടൻ കറിയാണ് മട്ടൻ എന്താ പറയുക പരട്ട് പെരട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പരട്ട് സത്യം പറയാം മോശമല്ല തിരുവനന്തപുരത്ത് നമ്മൾ തുടങ്ങിയത് മോശമല്ല ഞാൻ പറഞ്ഞ മട്ടൺ കിട്ടില്ല നെക്സ്റ്റ് നമ്മൾ ഇനിയും കുറച്ച് ദൂരം റൈഡ് ചെയ്യണം ബീച്ചിൻ്റെ സൈഡിലേക്ക് കടലിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ റൈഡ് ചെയ്തിട്ട് അഫ്സലാത്തോണ്ട് ഒരു ചിക്കൻ ഫ്രൈൻ്റെ കടൽ 5 മണിക്ക് തുടക്കമുള്ളൂ തുറങ്ങുള്ളൂ ആ സംഭവം അതുകൊണ്ടാണ് 4:50 ബസ് ഇത് പിടിച്ചേ അപ്പം നമ്മൾ റൈഡിങ് കുറച്ച് പോരും പിന്നെ നാളെ നമുക്ക് ടൗണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങണം മട്ടണിൽ കറങ്ങണം ജിലേബി ഇടുന്ന പോലെ ഇവിടെ ഈ ചിക്കൻ ബിരിയാണിയും മട്ടൺ ബിരിയാണി കുറേ ആൾക്കാർ ഓർഡർ ചെയ്യുന്നത് കണ്ടു ഞാൻ ഓർഡർ ചെയ്തില്ല ഒരുപാട് പിള്ളേർ എനിക്ക് മട്ടത്ത് അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് അപ്പം നമ്മൾ നെക്സ്റ്റ് പോണത് അഫ്സലിലെ ചിക്കൻ ഫ്രൈ ആണ് ട്രിവാൻഡ്രം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണോ എനിക്കറിയില്ല നമ്മൾ പോയി നോക്കട്ടെ അപ്പം ഒരു കാര്യം പറയാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു കംപ്ലീറ്റ് സജഷൻസ് പറഞ്ഞത് നമ്മുടെ താങ്ക് ഗോഡ് മീ ഫാറ്റിൻ്റെ അഞ്ജനയാണ് ഇൻസ്റ്റഗ്രാമിൽ പുള്ളിക്കാരത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ തുടക്കം മോശമല്ല ഇനി അടുത്ത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് അഫ്സലിലേക്ക് നമ്മൾ മാപ്പ് ഓൺ ആക്കുന്നു പോകുന്നു കാണുന്നുണ്ടോ അഫ്സൽ ഫാമിലി ഫാസ്റ്റ് ഫുഡ് ആണ് ചെറിയൊരു തട്ടുകട സ്റ്റാറ്റപ്പാണ് നമ്മൾ നിൽക്കുന്നത് വിഴിഞ്ഞാണ് വിഴിഞ്ഞം തുറമുഖം അങ്ങോട്ട് ഒരു റോഡുണ്ട് അതിൽ പോയ വിഴിഞ്ഞം തുറമുഖം നമ്മൾ ഈ ഭാഗത്ത് നിൽക്കുന്നത് അഫ്സലിലാണ് അഫ്സലിൽ ഫേമസ് ചിക്കനാണ് ചിക്കൻ ഫ്രൈ അതിന് വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈയും പൊറോട്ടയാണ് അവിടെ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ സജസ്റ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ അതാണ് ഓർഡർ ചെയ്യാൻ പോകുന്നത് പൊറോട്ട ഇടിയപ്പം ചപ്പാത്തി അല്ലേ ഇത് തോന്നുന്നു തിരുവനന്തപുരത്ത് എല്ലായിടത്തും ചെറിയ പൊറോട്ടയാണ് വിഷയമുണ്ട് ആണോ അല്ലേ പൊറോട്ട നമ്മൾ ചെറുതാണ് ഞാൻ ഇവിടെ കണ്ടത് ഞാൻ ഇപ്പം വേറെ സ്ഥലത്ത് കഴിച്ചും ചെറുതായിരുന്നു പൊരിച്ചു വെച്ചാണ് ഇത് സംഭവം അവിടെ ഉണ്ട് ആ ചെമ്പിൽ ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ് ഇവിടെ ഒരു സെറ്റ് റെഡിയാണ് ഇതിപ്പോൾ ഒന്ന് ഫ്രൈ ആവാൻ പോവാണ് ഞാൻ ഫ്രൈ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാച്ചിട്ട് വളരെ ബേസിക് സെറ്റപ്പാണ് പക്ഷെ നമുക്ക് നോക്കാം ഭക്ഷണം ഭക്ഷണത്തിനാണല്ലോ നമ്മൾ വന്നത് കടയുടെ വലിപ്പത്തിലല്ല കാര്യം ഒരു പൊറോട്ട മതി പറ പൊറോട്ട ചെറിയ പൊറോട്ടയുടെ കാര്യം ഞാൻ മറന്നുപോയി നല്ല ചെറുതാണ് ഒന്ന് നമ്മളുടെ ക്യാബേജ് കിട്ടുന്നത് നാടൻ സെറ്റപ്പാട്ടോ അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കച്ചിട്ട് വിഷ്വലി ഒക്കെ സാധാ ചിക്കൻ ഒന്ന് എടുത്തോട്ടെ ചിക്കൻ ലെഗ് പീസ് ഓയിലിയാണ് ഒന്നും പറയാൻ പറ്റില്ല നമ്മളാൻ പറഞ്ഞില്ലേ നമ്മളൊരു ഒരു നാടൻ ഫാസ്റ്റ് ഫുഡ് സെറ്റപ്പില്ലേ അതാണ് ടേസ്റ്റാണ് ഇപ്പോൾ നോക്കേണ്ടത് നല്ല ചൂടുണ്ട് ഈ ഹെൽമെറ്റ് വെച്ച മുടി ഇങ്ങനെ ഇരിക്കും ഇപ്പോൾ നോർമൽ ഞാൻ കഴിഞ്ഞ ചിക്കൻ ഫ്രൈയേ അല്ല ഓ ഒരു അവസാന വരുന്നത് ആദ്യം വന്ന് ജീരകത്തിൻ്റെ ടേസ്റ്റാണ് പിന്നെ ഫ്ലേവർ വേറെ എന്തൊക്കെയാ പറ്റും അവസാനം ആ എരിവും കൂടെ വന്നു പക്ഷെ അതിൽ പോയിട്ടോ അങ്ങനെ കുത്തണ എരിവൊന്നുമല്ല നാരങ്ങ കുറച്ച് പിഴിയതായിരുന്നു എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് സൈഡിൽ വെക്കാം പൊറോട്ടയിൽ നിന്ന് ഒരു പീസ് പൊറോട്ട പീസ് മുറിക്കാൻ തന്നില്ല പൊറോട്ടയെ പീസാണ് പറഞ്ഞു നേരത്തെ പറഞ്ഞേ കുറേ ചില്ലിയും ചീരകവും നാളെ കൂടെ ഇപ്പോൾ വേറെ സ്ഥലത്തോ ഇത്ര ഉപ്പുണ്ട് നല്ലോ ആ ഞാൻ നേരത്തെ കഴിച്ച സംഭവത്തിൽ ഇതൊരു വേറെ ടേസ്റ്റ് സംഭവം പക്ഷേ ഓയിലാണ് എല്ലാം പറയില്ല പിന്നെ ടേസ്റ്റ് കാര്യം പറയില്ല ആദ്യം ഒരു ജീവിതത്തിന് ടേസ്റ്റൊക്കെ വരിക കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് എന്താ പറയുക ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് പിന്നെ മുളകിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നത് സംഭവം രസമുണ്ട് നിങ്ങൾക്ക് ആകെ കംപ്ലൈൻറ്റ് ഇല്ല ഭയങ്കര ഓയിലിയാണ് എന്നുള്ളത് മാത്രമാണ് ടേസ്റ്റൊക്കെ ഉണ്ട് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റില്ല കഴിച്ചാൽ ഞാൻ അടിച്ചു പോയി അപ്പം പൊറോട്ട കഴിഞ്ഞു പോയി ചിക്കൻ ബാക്കിയാ പൊറോട്ട വെച്ച് ഏ പൊറോട്ടേ പൊറോട്ട തീർന്നോട് ഞാൻ ഇടിയപ്പം ഇടും ആ ഇടിയപ്പം എൻ്റെ വീട്ടിലെ ഉണ്ട് ഇടിയപ്പം ഇത് ചിലപ്പോൾ പൊളിക്കും ഇതിന്
ഇതുകൊണ്ട് പൊറോട്ടനെക്കാളും കൂടുതൽ നന്നാവും. ഇടിയപ്പം നല്ലത് ഓൾറെഡി പൊറോട്ടയിൽ ഓയിൽ ഉണ്ടാകണ്ടെ, ഇടിയപ്പിൽ ഓയിലില്ല, അപ്പം ആ ഓയിൽ കൂടെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പറ്റി ഇടിയപ്പമാണ് ബെസ്റ്റ്. സൂപ്പർ മഴയാണ്, മഴ പറഞ്ഞാൽ നല്ല മഴ, വണ്ടി പിടിച്ച് പോകാൻ പറ്റില്ല, ബൈക്കൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഇനി മഴ ജോലിയോ കാത്തുകയല്ല. അപ്പം എന്തെയ്യും, എന്നാൽ പിന്നെ ഒരു മുന്തിരി ജ്യൂസ് തന്നെ കുടിക്കാം. ഓൾ ഗ്രേപ്പ് അത്ര മധുരാണ്, നല്ല രസമുണ്ട്. മഴ ആണ് ചിലപ്പോൾ കേക്ക് ഉണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഷീറ്റുമാണ്, അപ്പം നല്ല പടപടപടാ ഒച്ചയാണ്. സൂപ്പർ മഴയാണ് പെയ്യുന്നത്. നമ്മൾ അവിടെ നിന്ന് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി മഴ ജസ്റ്റ് തോന്നപ്പം വീണ്ടും മഴ പെയ്തു. ഒരു എന്താ പറയുക, ഷട്ടർ കിട്ടുന്ന കവറിൻ്റെ അവിടെ കയറി നിൽക്കുക. ഇതാണ് ഒരു ബ്ലോഗർ അവസ്ഥ. ഫുള്ള് മഴ കൊണ്ടുവരാം കേട്ടോ, ഷൂസ് വരെ ഒരു ഏ അതപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ.